ദൈവം സ്നേഹമാണ്. എന്തെന്നാൽ നിങ്ങളും പരസ്പരം സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നത്. ഞാൻ നിർബന്ധിതനായിരിക്കുകയാണ്, കാരണം മറ്റൊന്നുമല്ല, ഈ അടുത്ത കാലങ്ങളിലായി നാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ചില സംഭവങ്ങൾ, ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെയുള്ള പരിഹാസപരമായ വിമർശനാത്മകമായ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ചില വാർത്തകൾ, ഇതൊക്കെ കണ്ടിട്ടും കാണാതെ നടിക്കാൻ ഞാൻ ഉൾപ്പെടുന്ന ഈ വലിയ ക്രൈസ്തവ വിശ്വാസി സമൂഹത്തിന് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു വ്യക്തിയല്ല, മറിച്ച് ഒരു വലിയ ജനവിഭാഗത്തിൻ്റെ പ്രതിനിധിയാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലങ്ങളിലായി നവമാധ്യമങ്ങളിൽ ക്രൈസ്തവ വിശ്വാസങ്ങൾക്കെതിരെ, യേശുവിനെതിരെ, നമ്മുടെ സ്വത്വബോധത്തിനും ആദർശത്തിനുമെതിരെ നിരവധിയായ പരിഹാസാത്മകമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് നോക്കുമ്പോൾ ബിനീഷ് ബാസ്റ്റിൻ, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സിനിമാ താരമാണ്. ഈ അടുത്ത കാലത്ത് അദ്ദേഹം പ്രസ്താവിച്ച ചില വാക്കുകളുണ്ട്. അദ്ദേഹം പറയുന്നു, അവരുടെ നാട്ടിൽ മദ്യപിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നവരെയാണ് യേശു എന്ന് വിളിക്കുന്നതെന്ന്. എന്ത്? മദ്യപിച്ച് ബോധരഹിതരായി മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നവരെയാണ് യേശു എന്ന് വിളിക്കുന്നതെന്ന്. പ്രിയപ്പെട്ട ബിനീഷ് ബാസ്റ്റിൻ, ഞാൻ ഉൾപ്പെടെ ഒരുപാട് പേർ ആരാധിക്കുന്ന, ബഹുമാനിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു താരമാണെന്ന് അങ്ങയുടെ വായിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഞാൻ ഉൾപ്പെടുന്ന വലിയ വിശ്വാസി സമൂഹത്തെ, ക്രൈസ്തവ സഭയ്ക്ക് തന്നെ വേദനാജനകമാണ്. താങ്കൾക്ക് എപ്രകാരമാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത പറയുവാൻ സാധിക്കുക, ഒരു കാര്യം ഉന്നയിക്കുവാൻ സാധിക്കുക? മനുഷ്യകുലത്തിനു വേണ്ടി അവൻ്റെ പാപങ്ങൾ സഹിച്ച് രക്ഷയ്ക്കു വേണ്ടി മരിക്കുകയും പീഡകൾ സഹിക്കുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത ഉദിതനായ യേശുവിനെയാണ് നമുക്കറിയാവുന്ന യേശു. അല്ലാതെ താങ്കൾ പറയുന്ന കേവലം പരിഹാസാത്മകമായ ഒരു താരതമ്യപ്പെടുത്തലിൽ കുടുങ്ങുന്ന യേശുവല്ല നമുക്ക് പരിചിതനായ യേശു. അതുകൊണ്ട് തന്നെ ഒരു വാക്കുച്ചരിക്കുമ്പോൾ താങ്കൾ എപ്രകാരത്തിൽ അതിനെ നോക്കിക്കാണുന്നു, അല്ലെങ്കിൽ താങ്കളുടെ ആ വാക്കിനെ സമൂഹം എപ്രകാരം നോക്കിക്കാണുന്നു എന്നുകൂടി താങ്കൾ ചിന്തിക്കേണ്ടതുണ്ട്. താങ്കൾ തന്നെ പറഞ്ഞു, യേശു എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ യേശു മാത്രമല്ല എന്ന്. അതെ, യേശു എന്ന് പറയുന്നത് ക്രൈസ്തവന്റെ മാത്രം യേശുവല്ല, ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രൈസ്തവന്റെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും അവഗണിക്കപ്പെട്ടവന്റെയും വേശ്യയുടെയും ചുങ്കക്കാരന്റെയും അന്ധന്റെയും കുഷ്ഠരോഗിയുടെയും യേശു. ആ യേശുവാണ് ഉദിതനായ യേശു. അതാണ് സത്യം. ആ സത്യത്തെയാണ് താങ്കളുടെ ചില വാക്കുകൾ ദുഷ്കീർത്തി പ്രകീർത്തിച്ചു പോയത്. താങ്കൾ ചിന്തിക്കേണ്ടതുണ്ട്, ഇതൊരു വലിയ സമൂഹത്തിന് തന്നെ വേദനാജനകമാണ്, താങ്കൾ ഉൾപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തിന് തന്നെ. ഇനിയും താങ്കൾ ഇത്തരത്തിൽ ഇടപെടുമ്പോൾ, താങ്കൾ വലിയൊരു വ്യക്തിയാണ്, നടനാണ്, കലാകാരനാണ്, താങ്കൾ ഇനിയും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് ഇടപെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇടപെടുമ്പോൾ താങ്കൾ ഉച്ചരിക്കുന്ന വാക്കിന് ഒരു ജീവന്റെ തന്നെ വിലയുണ്ട്. ആ ജീവൻ, ഉദിതനായ യേശുവിന്റെ ജീവനെ താങ്കൾ തൊട്ട് കളിക്കുമ്പോൾ താങ്കൾ ഓർക്കേണ്ട വലിയൊരു സംഭവമുണ്ട്. ഞാൻ ഉൾപ്പെടുന്ന, താങ്കൾ ഉൾപ്പെടുന്ന വലിയൊരു സമൂഹത്തെ പ്രതിദാനം ചെയ്യുമ്പോൾ യേശു എന്ന് പറയുന്നത് ഒരു പ്രതീക്ഷയാണ്, രക്ഷയാണ്, പ്രത്യാശയാണ്. പ്രിയപ്പെട്ട ബിനീഷ് ബാസ്റ്റിൻ, താങ്കൾ അറിയണം, താങ്കൾ അറിയേണ്ടതുണ്ട് താങ്കൾ ചെയ്തതിൻ്റെ മൂല്യരാഹിത്യം. ഇനിയും താങ്കൾ ഇത്തരത്തിൽ ഇടപെടുമ്പോൾ താങ്കൾ അറിയണം താങ്കൾ എന്താണ് പറയുന്നതെന്നും അത് ഏത് തരക്കാരിലേക്ക് ചെന്നെത്തിപ്പെടുന്നതെന്നും അതിൻ്റെ വില എന്താണെന്നും. ദൈവം ക്ഷമിക്കും. എല്ലാം ക്ഷമിക്കുന്ന ദൈവത്തിന് താങ്കളോട് ക്ഷമിക്കാൻ സാധിക്കട്ടെ. കഴിഞ്ഞില്ല, ഈ ഒരു കാലത്ത് പുരോഹിതരെ കുറിച്ച് വ്യാജ സന്ദേശങ്ങൾ, വ്യാജ ഫോൺ കോളുകൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. എങ്ങനെ? വ്യാജ സന്ദേശങ്ങൾ, വ്യാജ ഫോൺ കോളുകൾ, പുരോഹിതരുടെ പ്രൊഫൈൽ പിക് ക്രിയേറ്റ് ചെയ്ത് വ്യാജ സന്ദേശങ്ങൾ അയക്കുക, അശ്ലീലത പ്രചരിപ്പിക്കുക, അവരുടെ പേരിൽ വ്യാജ ഫോൺ കോളുകൾ നടത്തുക, ആത്മാരെയും സന്യസ്തരെയും പുരോഹിതരെയും, എന്തിന്, ക്രൈസ്തവ സഭയെ തന്നെ, ഒരു വലിയ വിശ്വാസി സമൂഹത്തെ തന്നെ അപകീർത്തിപ്പെടുത്തുവാൻ തക്കതായ രീതിയിൽ സമീപനം നടത്തുക, ഇതൊക്കെ ഈ സമൂഹത്തിൽ, ഈ അടുത്ത കാലത്തിൽ നാം കാണുന്ന, നേരിടുന്ന പ്രശ്നങ്ങളാണ്.
നിങ്ങളെന്നോർക്കണം, ഇത്തരത്തിൽ മുഖമില്ലാതെ ശബ്ദമില്ലാതെ സമൂഹത്തിൽ നവമാധ്യമങ്ങളുടെ പിന്നിൽ ഒളിച്ചിരുന്ന കാപട്യം ചെയ്യുന്നവരെ സമൂഹം ഒരിക്കൽ തിരിച്ചറിയും. നിങ്ങളുടെ ഈ വാക്കുകൾക്ക് പ്രവൃത്തികൾക്ക് സമൂഹം, ഞാൻ ഉൾപ്പെടുന്ന ഈ ക്രൈസ്തവ വിശ്വാസി സംഘടന, യേശുവിനെ സ്നേഹിക്കുന്നവർ, ക്രൈസ്തവ സഭ ഇതിനെതിരെ പ്രതികരിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും സ്നേഹിക്കാം. എന്തിനാണ് മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക്, സമുദായത്തിലേക്ക്, സമൂഹത്തിലേക്ക്, സംഘടനയിലേക്ക് വ്യക്തിഹത്യ നടത്തുന്നത്, ദുഷ്കീർത്തി പ്രതിദാനം ചെയ്യുന്നത്? നമുക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്നേഹിക്കാം, പരസ്പരം സ്നേഹിക്കാം, വിശ്വസിക്കാം, പങ്കുവയ്ക്കാം. അത്തരത്തിൽ സ്നേഹിക്കാൻ പഠിപ്പിച്ച യേശുനാഥൻ്റെ വിശുദ്ധ ബൈബിളായാലും വിശുദ്ധ ഖുർആനായാലും ഭഗവത്ഗീത ആയാലും ഹൈന്ദവനായാലും മുസ്ലിമായാലും ക്രൈസ്തവനായാലും അവൻ്റെയൊക്കെ അടിസ്ഥാനവും അടിത്തറയും സ്നേഹമാണ്, സഹവർത്തിത്വമാണ്. അതിൽ നമുക്ക് പങ്കുചേരാം. അത്തരത്തിൽ സ്നേഹത്തിൻ്റെ വലിയ പൂക്കാലം, വലിയ വസന്തം നമുക്ക് തീർക്കാം. അതിനേറിയ സുഗന്ധമുള്ള ശോഭയുള്ള പൂക്കളായി നമുക്ക് അഭിരമിക്കാം. താങ്ക് യു.